നമ്മളാ ദേവാലയം ദൈവസാന്നിധ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ശരീരം എന്ന ദേവാലയം ശ്രദ്ധിച്ചേ, ഈ ദേവാലയത്തിൽ നടക്കേണ്ടത് ആരാധനയാണ്. ആർക്കുള്ള ആരാധന? ദൈവത്തിനുള്ള ആരാധന. അപ്പോൾ ആ ആലയത്തിൽ എന്തുണ്ടാവണം? ശരിക്കും ദൈവം ഉണ്ടാകണം അല്ലേ, ദൈവ സാന്നിധ്യം ഉണ്ടാകണം. നമുക്കിപ്പോൾ അറിയാം ഈശോ എന്ന സത്യ ഏക ദൈവം. ശരീരം ദേവാലയം എന്ന് നമ്മൾ പഠിക്കുന്നു. ഈ ശരീരം ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ആരാധിക്കണം എന്ന് നമുക്കറിയാം. ഉള്ളിൽ ഈശോ ഉണ്ടാവണം, എന്നാലല്ലേ ഈ ആരാധനയ്ക്ക് അർത്ഥമുള്ളൂ അല്ലേ. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകണം. പഴയ നിയമത്തിൽ കൂടെ നടന്ന ദൈവം ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം, എങ്കിലേ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉള്ളിൽ ഈശോ ഉണ്ടോ? ഉള്ളിൽ ഈശോ ഉണ്ടോ? ശരിക്കും എന്നിട്ടെന്നെ നിങ്ങൾ ആരാധിക്കാത്തെ? ഈശോ ഉള്ളിലുണ്ട് എന്ന കാര്യം മറന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ പാപം ചെയ്യാറുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ. അവൻ കൂടെ ഉണ്ടെന്നുള്ളത്, അകത്തുണ്ടെന്നുള്ളത് മറന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ പാപം ചെയ്യാറുള്ളൂ. ആരുടെ കൂടെയാണെന്നുള്ളത് നമ്മുടെ വിശുദ്ധ ജീവിതത്തെ തീരുമാനിക്കും. നിന്നെ സ്നേഹിക്കുകയും നിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈശോ നിന്റെ ഉള്ളിലുണ്ടെന്നും അവൻ തൊട്ടടുത്തുണ്ടെന്നും മറന്നു പോകുന്ന ഒരു സമയത്ത് നീ കമന്റ് അടിക്കും, നീ തെറ്റുണ്ടാക്കും, നീ പാപം ചെയ്യും, നീ ശരീരത്തെ അശുദ്ധമാക്കും. വളരെ ഉയർത്തിച്ചത് പറ ഹല്ലേലൂയാ, ശക്തിയോടെ പറ ഹല്ലേലൂയാ. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, പാപം ചെയ്യാതിരിക്കാനുള്ള ഒരേ ഒരു റൂൾ, There is someone out there loving me. എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഈശോ. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിപ്പോൾ ഒന്ന് 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 പരിശോധിച്ച് നോക്കാൻ പോവാണ്, ആ ഈശോ ഉള്ളിൽ എന്തോരം ഉള്ളിലുണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തെ നമുക്ക് പൗലോസ് ലേഖനയിലൂടെ ഒന്ന് ചിന്തിച്ചൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 15-ാം വാക്യം എഫേസ്യർ 4:15 ഉച്ചത്തിൽ വായിക്കാമോ? പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. വെച്ചാൽ ഈശോയിലേക്ക് വളരണം, ഈശോ ആയി മാറണം. ദേവാലയം ദൈവസാന്നിധ്യമാണെങ്കിൽ ഈ ദേവാലയത്തിൽ എന്തുണ്ടാവണം? ഈശോ വളരണം. ഉള്ളിൽ ഈശോ മാത്രമേ വളരാൻ പാടുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 22-ാം വാക്യം ഒരുമിച്ച് വായിച്ചേ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരേറിയവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. സോ യു ബിക്കം ന്യൂ എന്ന് വെച്ചാൽ ഈശോയായി മാറുക. ഇനി ജീവിക്കുന്നതോ ഇനി ഈ ശരീരമോ ഞാനല്ല, ഈശോ ആയിട്ട് മാറുക. ആണോ? ആയോ? അടുത്തിരിക്കുന്നവരെ നോക്ക്, ഈശോ ആണോ? നോക്കി എൻ്റെ പൊന്നോ ഷോ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ചോദിച്ചേ എപ്പോഴാകുമെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? മരിക്കാറായി എന്ന് പറ. ഇവിടെ സൗരങ്ങളെ, അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഒന്ന് പരിശോധിക്കാൻ പാടും ഉള്ളിൽ ആ ഈശോ എന്തോരം വളർന്നിട്ടുണ്ടെന്ന്. ഒരു 100 മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ ഈശോയ്ക്ക് എത്ര മാർക്ക് എന്നുള്ളതാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പൗലോസ് ലിഹ സഭയെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച്, ഇപ്പോൾ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ഉള്ള ഒരു വ്യഗ്രത, ഒരു ടെൻഷൻ പൗലോസ് ലിഹ പറയാണ്. ഗലാത്യ 4:19 ഒരുമിച്ച് വായിക്കാമോ? എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസ് ലിഹയുടെ ടെൻഷൻ, പൗലോസ് ലിഹയുടെ പ്രശ്നം ഇതാണ്. നിൻ്റെ ഉള്ളിൽ ഈശോ വളരണം. നിൻ്റെ ഉള്ളിൽ ഈശോ വളരുന്നത് വരെ, ഉരുവാകുന്നത് വരെ സഭ ഈ ധ്യാനിപ്പിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും വ്യഗ്രചിത്തരാവണം. എൻ്റെ ഉള്ളിൽ ഈശോ വളർന്നു എന്ന്. വീട് പണി നടക്കുന്നില്ല, കടമാണ്, രോഗമാണ്, വേദനയാണ്, ഇതൊക്കെ നമ്മുടെ വ്യഗ്രതയാണ്. പക്ഷേ സഭയ്ക്ക്, സ്വർഗത്തിന്, ഈശോയ്ക്ക് നിന്നെക്കുറിച്ചുള്ള വ്യഗ്രത, നിൻ്റെ ഈ ആലയത്തിൽ ഈശോ ഉണ്ടോ, ഈശോ വളർന്നോ, അതിന് 10 വയസ്സാണോ 30 വയസ്സാണോ എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ വ്യഗ്രത. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോ എങ്ങനെ വളരുന്നു എന്ന് നമ്മൾ പൗലോസ് ലിഹാനോട് ഒന്ന് ചിന്തിച്ചു പോവാണ്. കാരണം ഒരു കാലത്ത് എല്ലാം സത്യമെന്ന് വിശ്വസിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം ഈശോയെ കണ്ടുമുട്ടി, ഒരു എൻകൗണ്ടർ. ആ എൻകൗണ്ടറിന് ശേഷം അവൻ ദൈവത്തിൻ്റെ മുഖം കണ്ടു, ദൈവത്തിൻ്റെ സ്വരം കണ്ടു, ദൈവത്തിന് വേണ്ടി ഈ ജീവിച്ചു, മരിക്കാൻ വരെ തയ്യാറായ
പൗലോസ്ലിഹ എൻ്റെ മുമ്പിൽ, എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ മുമ്പിൽ, എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പൗലോസ്ലിഹയാണ്. ആകുവാണെങ്കിൽ ഇയാളെപ്പോലെ ആവണം, ചാകുവാണെങ്കിൽ ഇയാളെപ്പോലെ ചാവണം, ഈശോയെപ്പോലെ ആവാൻ പറ്റിയില്ലെങ്കിലും മിനിമം പൗലോസ്ലിഹയെ പോലെയെങ്കിലും ആവണം എൻ്റെ ഒരു കൊതിയാണ്, എൻ്റെ ഒരു ആർത്തിയാണ്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതി ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലിഹയുടെ ഒരു വലിയ ഹൃദയം കൊണ്ട് എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഫിലിപ്പി 3:4 വാക്യങ്ങൾ ഒരുമിച്ചൊന്ന് ഉറക്കെ വായിക്കണം. പൗലോസ്ലിഹയെ കുറിച്ച് മുഴുവനായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഫിലിപ്പി 3 എല്ലാവരും എടുക്കാമോ? ഫിലിപ്പി 3:4 എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയെങ്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം ഒരുമിച്ച് വായിച്ച 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം പരിസയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ വൈശേ, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. 8-ാം വാക്യം, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ചുതി പറ ഹല്ലേലൂയ. പൗലോസ്ലിഹയുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഈശോയുടെ കൂടെ ആയിരിക്കണം, അവൻ്റെ കൂടെ കാണപ്പെടണം. പുറകിലുള്ള സ്റ്റാറ്റസ്, പഠിത്തം, പാരമ്പര്യം, കുടുംബം, മഹിമ ഒന്നും പൗലോസ്ലിഹയ്ക്ക് വിഷയമല്ലായിരുന്നു. ആകെ ഈ വിശുദ്ധൻ്റെ പ്രയോറിറ്റി ഈശോയെ പോലെ ആയിത്തീരണം. ചുതി പറഞ്ഞു ഹല്ലേലൂയ. പൗലോസ്ലിഹ എങ്ങനെ ഈശോയെ പോലെ ആവാനുള്ള പരിശ്രമം നടത്തിയെന്ന് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. 4 സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി വെച്ച് റോമാക്കർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം. പൗലോസ്ലിഹ ഈശോയെ പോലെ ആവാൻ വേണ്ടി പരിശ്രമിച്ച 1-ാമത്തെ സ്റ്റേജ്, Romans 7:18-20 എഴുതി വെക്കണം കേട്ടോ. റോമാക്കർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 18-20 പൗലോസ്ലിഹ ഈശോയെ പോലെ ആയിത്തീരാനുള്ള വളർച്ചയിലെ ആദ്യത്തെ സ്റ്റേജ് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. Romans 7:18-20 വായിക്കാമോ? എന്നാൽ എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. ശ്രദ്ധിച്ചേ, ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരീരം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ദൈവത്തിൻ്റെ ആലയം. നമ്മൾ മാർക്കിട്ട് നോക്കിയപ്പോൾ 100 മാർക്ക് ഇല്ല. എൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. വായിക്കുക, ചേർന്ന് വായിക്കുക. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. കിട്ടുന്നുണ്ടോ? ഈ ശരീരം ഇപ്പോൾ ഇതിനകത്ത് ഈശോ ഇല്ല. എന്തുണ്ട്? പാപമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടോ എന്നറിയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആഗ്രഹിക്കുന്നുണ്ട് നന്മ ചെയ്യാൻ, പറ്റുന്നില്ല. ഈ തെറ്റ് ചെയ്യരുതെന്ന് തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷെ അത് തന്നെ ചെയ്തു പോവാണ്. ഇങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈശോ അല്ല എന്നാണുള്ളത്? പാപമാണ്. ഈ ദേവാലയത്തിൽ ഈശോ ഇല്ല എന്തുണ്ട്? പാപമുണ്ട്. അതുകൊണ്ട് വളർച്ചയുടെ ആദ്യത്തെ സ്റ്റേജിൽ ശ്രദ്ധിക്കുക, ഒരു വിശുദ്ധനാവാൻ, വിശുദ്ധയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുണ്ടാവേണ്ട ആദ്യത്തെ ഒരു ബോധമാണ് പാപബോധം. ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഇച്ചിരി കുറവുണ്ട്, ഞാൻ വിശുദ്ധനല്ല, ഞാൻ വിശുദ്ധയല്ല, ഞാനൊരു പാപിയാണ് എന്നൊരു തിരിച്ചറിവുണ്ടായിരിക്കുക, വീണ് പോയി എന്നൊരു ബോധം ഉണ്ടായിരിക്കുക, എഴുന്നേറ്റ് വരണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക, ഞാൻ ഓക്കെ അല്ല എന്ന് തിരിച്ചറിയുക. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടെങ്കിലേ നിങ്ങൾക്കിന്ന് കുമ്പസാരക്കൂട്ടി ചെല്ലാൻ പറ്റുള്ളൂ. ചില സമയത്തൊക്കെ ഇങ്ങനെ കുമ്പസാരത്തിന് പോയി പറയാൻ നമുക്കൊരു പ്രലോഭനം വരും, ഓ ഞാൻ കുമ്പസാരിച്ച് 2 കൊല്ലമായി, പ്രത്യേകിച്ച് അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ പറയാൻ തോന്നും. ഉള്ളിൽ പാപബോധം ഇല്ല, പാപബോധം ഇല്ല, ഒരു പാപവും ചെയ്യുന്നില്ല 2 കൊല്ലമായിട്ട്. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പാപികളാണ്, ഉള്ളിൽ ഈശോ ഇല്ല. സെക്കൻഡ് സ്റ്റേജ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം. നമ്മൾ പൗലോസ്ലിഹയുടെ എഴുത്തിൽ കൂടെ മാത്രം ഒന്ന് ചിന്തിച്ചു പോവാണ്. പൗലോസ്ലിഹ ഈശോയിലേക്ക് വളർന്ന 2-ാമത്തെ സ്റ്റേജ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അച്ചതി വായിക്കാമോ? ലക്ഷ്യത്തിലേക്ക്, 12-ാം വാക്യം.
ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ, ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കണം. തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇതെല്ലാം നഷ്ടമായി കണക്കാക്കുന്നു, കാരണം എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഈശോയെപ്പോലെ ഈശോയുടെ അടുത്ത്, ഈശോയുടെ കൂടെ, ഈശോയുടെ അടുത്തൊന്നായി തീരണം. എന്നിട്ട് പൗലോസിലെ പറയുകയാണ്, ഞാനിത് നേടിക്കഴിഞ്ഞെന്നോ ഈശോയെ കിട്ടിയെന്നോ ഈശോയെ പോലെ ആയെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. കിട്ടുന്നുണ്ടോ? യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പാപിയാണ് ആദ്യത്തെ സ്റ്റേജിൽ, പക്ഷെ ആ പാപിയാണെന്ന് പറഞ്ഞാൽ ചെളിക്കുഴിയിൽ ഇരിക്കുകയല്ല, ഇവിടെ നെഴുന്നേക്കാൻ തീരുമാനിക്കണം, കുമ്പസാരിക്കാൻ തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്ന സമയത്ത് കുമ്പസാരക്കൂട്ടിൽ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച്, നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ യാക്കോബ് ഇസ്രായേലായിട്ട് മാറുന്നത് പോലെ ഈ ശരീരം ദേവാലയമായിട്ട് മാറും. നീ പാപിയാണെങ്കിലും, നീ കുറവുള്ളവനും ഇച്ചിരി മോശമായിട്ട് ജീവിക്കുന്നവനാണെങ്കിലും, ഈശോ നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. യുവർ ഐഡൻറ്റിറ്റി ചേഞ്ചസ്. പാപിയായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ ഈശോയുടെ സ്വന്തം. ചുറ്റി പറ ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ആരെങ്കിലും സത്യവേദ പുസ്തകം എഡിഷൻ ഉപയോഗിക്കുന്നുണ്ടോ? ബൈബിൾ സത്യവേദ പുസ്തകം ഉണ്ടോ? അല്ലെങ്കിൽ ഇല്ല, പി എസ് സി ബൈബിൾ ആണ് അല്ലെങ്കിൽ ഈ സത്യവേദ പുസ്തകം. ഞാൻ ഇതിൻ്റെ ഒരു സൗന്ദര്യം കണ്ടുപിടിച്ച്, ഞാൻ ഒരിക്കലും അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതുപോലെ സത്യവേദ പുസ്തകം ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് ക്രോസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുമ്പിലിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്ന ഇവരുടെ ബൈബിൾ മേടിച്ചു, സത്യവേദ പുസ്തകം എഡിഷൻ. അപ്പം അതിനകത്ത് ഈ വാക്യം ഇങ്ങനെ കൊടുത്തേക്കുന്നത്, നമ്മുടെ അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്, യേശു ക്രിസ്തു തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നല്ലൊരു അഭിഷേകം നിറഞ്ഞ വചനമാണ്. അതിൻ്റെ ഒരു മറ്റൊരു ട്രാൻസ്ലേഷൻ ഈ സത്യവേദ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു യേശു എന്നെ പിടികൂടിയിരിക്കുന്നു. എന്താണ്? ഈശോ എന്നെ പിടികൂടിയിരിക്കുന്നു. ആദ്യം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഈ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഈ കണ്ണ് നിറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വല്ലാത്തൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമോ സങ്കടമോ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ക്രിസ്തു യേശു എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ ഒരു രണ്ടർത്ഥമാണ് പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു രണ്ടർത്ഥം ഏതായിരുന്നു? ഒന്ന്, ഞാൻ ഈ പാപിയായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോവാണ്. ഇനിയും ഇങ്ങനെ പാപിയായിട്ട് ജീവിച്ച് ഇനി ഈ ദുശീലത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ തകർന്ന് തരിപ്പണായിപ്പോവും, ഇനി ഞാൻ വീണുപോകും, ഇനി വീണാൽ ഞാൻ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇനിയും വീഴാതിരിക്കാൻ, ഇനി ഈ പാപത്തിൽ പെട്ടുപോകാതിരിക്കാൻ ക്രിസ്തു യേശു എന്നെ പിടികൂടിയിരിക്കുന്നു. ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈശോ എന്നെ പൊക്കിയെടുത്തോണ്ട് പോകും. മറ്റൊരർത്ഥം ഇങ്ങനെയാണ്, എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ക്രൈസ്റ്റ് ജീസസ് ഹാസ് അറസ്റ്റഡ് മീ. ഈശോ എന്നെ പിടികൂടി, ഞാൻ പിടിക്കപ്പെട്ടു. എൻ്റെ അമ്മ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ അറിഞ്ഞാൽ, എൻ്റെ കൂട്ടുകാർ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ അറിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. ആണോ? അതുകൊണ്ട് ഞാൻ നാണം കെടാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മയോ എൻ്റെ അപ്പനോ എൻ്റെ കൂട്ടുകാരോ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, പിടികൂടുന്നതിന് മുമ്പ് ഈശോ എന്നെ പിടികൂടി, ഞാൻ നാണം കെടാതിരിക്കാൻ, ഇനി ചെയ്യരുതെന്ന് പറഞ്ഞ് രണ്ടടിയൊക്കെ തന്ന് കുമ്പസാരിപ്പിച്ച് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി എന്നെ പറഞ്ഞുവിടുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഈശോ എന്നെ സ്വന്തമാക്കി. അത് ശരിക്കും ഇപ്പം ഈ പറഞ്ഞത് ശരിക്കും അനുഭവിക്കാൻ പോകുന്നത് കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴാണ്. ഈശോയുടെ സ്വന്തം. കുമ്പസാരക്കൂട്ടിലോട്ട് പോകുന്ന ആരാണ്? ആ പാപി. തിരിച്ചു വരുന്ന ആരാണ്? ഈശോയുടെ സ്വന്തം. അതാണ് ഓരോ കുമ്പസാരത്തിൻ്റെയും സൗന്ദര്യം. ചുതി പറ, ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എൻ്റെ പഴയ കാലത്ത് ഈ പാപങ്ങളുണ്ട്, ഈ കുറവുകളുണ്ട്, ഈ സങ്കടങ്ങളുണ്ട്, ഈ കണ്ണുനീരുകളുണ്ട്, ഈ തെറ്റിദ്ധാരണകളും ഗൂഢാലോചനകളും എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച അവസ്ഥകളുമൊക്കെ ഉണ്ട്. അതിനെല്ലാം പിന്നെ വിട്ട് ഞാൻ മുന്നിലുള്ള എൻ്റെ ഈശോയെ നോക്കി പോവുകയാണ്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. സോ ഫസ്റ്റ് സ്റ്റേജ് ഞാനൊരു പാപി, സെക്കൻഡ് സ്റ്റേജ് ഞാൻ ഈശോയുടെ സ്വന്തം. 3-ാമത്തെ സ്റ്റേജ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാം വാക്യം, ഗലേഷ്യൻസ് 2:20, ഗലാത്യ 2:20 വായിക്കാമോ? ഞാൻ ഗലാത്യ 2:20, ഇതെല്ലാം അടുത്ത് കിടപ്പുണ്ട്. എഫേസൂസ്, ഗലാത്യ, കൊളോസൂസ് ഒക്കെ അടുത്തടുത്താണ് കിടക്കുന്നത്. ഗലാത്യ 2:20 വായിച്ച്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഒച്ചത്തി വായിക്ക്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സോ ഫസ്റ്റ് സ്റ്റേജ് പാപി, സെക്കൻഡ് സ്റ്റേജ് ഈശോയുടെ സ്വന്തം, തേർഡ് സ്റ്റേജ് ഞാനല്ല ആര് ജീവിക്കുന്നു, ഈശോ എന്നിൽ
ജീവിക്കുന്നു. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഞാൻ ഈശോയോടുകൂടെ ക്രൂശിതനാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഈശോയാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം മാർക്ക് 75 കേട്ടോ, ഇപ്പം മാർക്ക് 75, പാപിക്ക് 25 മാർക്ക്, ഗ്രേസ് മാർക്ക് ഉണ്ടാവുമായിരിക്കും. ഈശോയുടെ കരുണ, ഈശോ സ്വന്തമാക്കി കഴിയുമ്പോൾ 50 മാർക്ക്. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണെന്നൊരു ബോധം കിട്ടുന്ന സമയത്ത് 75 മാർക്ക് മതിയോ? ഇനി 75 മതിയോ? പോരാ, എത്ര വേണം? 100 വേണം. സോ ഫൈനൽ സ്റ്റേജ് ഫിലിപ്പി 1:21 എടുത്തേ. ഫിലിപ്പി 1:21 മുമ്പോട്ട് മറിക്കുക കേട്ടോ. ഫിലിപ്പി 1:21 എന്താണ് അവിടെ എഴുതിയേക്കണേ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. സോ മരിച്ചാലും, അതായത് 100 വയസ്സായാലും എനിക്കൊരു നഷ്ടമില്ല, കാരണം ഞാനല്ല ഈശോ, ഈശോ ഈശോ മാത്രം. 100 മാർക്ക്, 100 മാർക്കുള്ളവരുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് 25 മാർക്കുള്ളവരെന്ന് കൈയ്യുർത്തിക്കുക, അതായത് പാപിയാണെന്നുള്ളൊരു ബോധമുള്ളവരെന്ന് കൈയ്യുർത്തിക്കുക. ഞാനൊരു 2 കൈ ഉയർത്താം, ഇത്രേ പറ്റുന്നുള്ളൂ. കേതാത്തിയുടെ ഈശോ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളവരെന്ന് കൈയ്യുർത്തിക്കുക. ഉണ്ടോ? സ്വന്തമാണോ? ആണ്. അതല്ല നിങ്ങൾ കൈ കൊടുത്ത് അടുത്തിരുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണെന്നൊരു ചിന്തയുള്ളവരൊക്കെ എന്നുവെച്ചാൽ ഫുൾ സാക്രിഫൈസ് ആയിരിക്കും. പിന്നെ കരച്ചിലില്ല, സങ്കടമൊന്നുമില്ല. കാരണം ഈശോടുകൂടെ ക്രൂശിതനായവന് പിന്നെ ഒരു സങ്കടമില്ല, കടമില്ല, രോഗമില്ല, വേദനയില്ല, മരണമില്ല, കാരണം ഈശോയാണ് ഇതെല്ലാം. അങ്ങനെ ഉണ്ടോ? ഇല്ല. 50 മാർക്ക് മിനിമം ഉള്ളു നമുക്ക് കേട്ടോ. 100 ആയിട്ടില്ല, 100 ആവണം. അവസാനം ജീവിതം ക്രിസ്തു, മരണം നേട്ടം. പറ്റുമോ? പൗലോസിലേക്ക് അങ്ങനെ സാധിച്ചു. അതുകൊണ്ടാണ് അയാളെ വിശുദ്ധനായിട്ട് കാണുന്നത്, നമ്മളൊരു മാതൃകയായിട്ട് വെക്കുന്നത്, പൗലോസിലോട് മധ്യസ്ഥം വഹിക്കുന്നത്. ഈശോയെപ്പോലെ ആയിത്തീരാൻ പൗലോസ്ലിഹായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇന്ന് കുമ്പസാരക്കൂട്ടിലോട് ചെല്ലാൻ. ചുറ്റി പറ ഹല്ലേലൂയ. കാരണം കുമ്പസാരത്തിൻ്റെ ലക്ഷ്യം പാപം കഴുകിക്കളയുക എന്നത് മാത്രമല്ല, കഴുകിക്കളഞ്ഞ് ഈ ശരീരത്തെ മനസ്സിനെ ദേവാലയമാക്കി മാറ്റുക, ദൈവത്തിന് ഇടം കൊടുക്കുക, അവിടെ ശരീരം വെച്ച് ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കുമ്പസാരത്തിൻ്റെ ഈ ഒരു മാനസാന്തരത്തിൻ്റെ ഒക്കെ ലക്ഷ്യം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. 1 കൊരിന്തോസ് 11:1 പൗലോസ്ലിഹയുടെ വലിയൊരു ചലഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അത് എന്താണ് അങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് തോന്നുന്നു അങ്ങനെ കിടക്കുന്നത്. 1 കൊരിന്തോസ് 11:1 ഓർത്തിരിക്കാൻ എളുപ്പമാണ്, മറന്നു കളയരുത്. 1:1:1 1 കൊരിന്തോസ് 11:1 വായിച്ചേ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. അതായത് പൗലോസ്ലിഹയുടെ അമ്മാതിരി കോൺഫിഡൻസ് ആയിരുന്നു, നിങ്ങൾ ഈശോയെ കണ്ടിട്ടില്ലേലും എന്നെ നോക്ക്, കണ്ട് പഠിക്കാൻ ധൈര്യമുണ്ടോ പറയാൻ? മക്കളോട് പറയാൻ ധൈര്യമുണ്ടോ? ജീവിത പങ്കാളിയോട്, കൂട്ടുകാരോട് പറയാൻ ധൈര്യമുണ്ടോ? നീ ഈശോയെ കണ്ടിട്ടില്ലേ, ഇങ്ങോട്ട് നോക്ക്. പറ്റുമോ? 100 മാർക്കായാലേ പറയാൻ പറ്റുമോ? പൗലോസിലെ ഇങ്ങനെ നിന്ന് വെല്ലുവിളിക്കുകയാണ്, ഇങ്ങനെ ആവണം. ഈശോയെ നിങ്ങൾ കണ്ടിട്ടില്ലേലും ഞാൻ ഈശോയെ അനുകരിക്കുന്നത് കണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കുക. ചുറ്റി പറ ഹല്ലേലൂയാ.